നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നു. പോലീസ് നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പോലീസ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ദിവ്യ ഇന്ന് കീഴടങ്ങിയേക്കാനാണ് സാധ്യത എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. ഏത് കോടതിയിലായിരിക്കും കീഴടങ്ങുക എന്നത് വലിയൊരു ചോദ്യമാണ്. കീഴടങ്ങുകയാണെങ്കിൽ ഏത് കോടതിയിലായിരിക്കും കീഴടങ്ങുക? എ സി പി രത്നകുമാറും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് നീക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന നീക്കം ഉടൻ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പി പി ദിവ്യ കീഴടങ്ങുകയാണെങ്കിൽ കണ്ണൂർ കോടതിയിലായിരിക്കും കീഴടങ്ങുക. അതിനുശേഷം അവർ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്കും കടക്കാവുന്നതാണ്. എന്നാൽ പി പി ദിവ്യ എവിടെ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം അത് തന്നെയാണ്, പി പി ദിവ്യ എവിടെ എന്നത്. എന്തായാലും തുടർ നടപടിക്ക് പോലീസ് നിർബന്ധിതരാകുകയാണ്. അറസ്റ്റ് ഉണ്ടാകുമോ ഇന്നുണ്ടാകുമോ എന്നതാണ് വലിയൊരു ചോദ്യമായി ഉയരുന്നത്. അതേസമയം എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതി പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിൽ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്ന് പി പി ദിവ്യയുടെ വക്കീൽ കെ വിശ്വൻ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യഹർജി തള്ളിയതെന്ന് പരിശോധിക്കും. ഉത്തരവിലെ കോടതിയുടെ പരാമർശങ്ങൾ നോക്കും. അതിനുശേഷമാകും അപ്പീൽ പോകുന്നതിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഉത്തരവിന്റെ പകർപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ വ്യക്തമാക്കി. അതേസമയം പൊതുപ്രവർത്തക എന്ന നിലയിൽ ഉത്തരവാദിത്തം ചെയ്യുന്നതിന്റെ ഭാഗമായി വന്ന സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോയി നിരപരാധിത്വം തെളിയിക്കും. അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടില്ല, അന്വേഷണവുമായി സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകും. ഇത് അവസാനമല്ല, കേസിലെ വസ്തുതകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കും. ഇടിച്ചു കയറി പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതില്ലല്ലോ, ഒരു സ്ത്രീയല്ലേ എന്നായിരുന്നു അഡ്വക്കേറ്റ് കെ വിശ്വൻ ചോദിച്ചിരിക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷന്റെ വാദം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ദിവ്യ ആസൂത്രിതമായി യാത്രയയപ്പ് യോഗത്തിലെത്തി വ്യക്തിഹത്യ നടത്തിയെന്നും പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഭീഷണി സ്വരമാണ് യാത്രയയപ്പ് യോഗത്തിലെത്തിയ ദിവ്യ ഉയർത്തിയത്. മാധ്യമങ്ങളെ ക്ഷണിച്ചതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ട്. ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങി ദിവ്യ പ്രചരിപ്പിച്ചു. അഴിമതി പരാതിയുണ്ടെങ്കിൽ സംവിധാനങ്ങളെ ആശ്രയിച്ചില്ല, പകരം ഉദ്യോഗസ്ഥനെ അപമാനിക്കാൻ ശ്രമിച്ചു. എ ഡി എമ്മിനെ കുറിച്ച് കളക്ടറോട് ഒക്ടോബർ 14 രാവിലെ ദിവ്യ പരാതി പറഞ്ഞെന്നും തെളിവില്ലാതെ അത് ഉന്നയിക്കരുതെന്ന് കളക്ടർ പറഞ്ഞെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്ക് സി പി എം നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ ദിവ്യ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലീസിൽ കീഴടങ്ങുമോ എന്ന ചോദ്യത്തോട് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമല്ലേ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ദിവ്യക്ക് പാർട്ടിയും സർക്കാരും സംരക്ഷണം ഒരുക്കില്ല, സർക്കാർ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ തെറ്റ് ചെയ്തവർ നിയമത്തിന് കീഴ്പ്പെടണമല്ലോ എന്നും ചോദിച്ചു. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.